നമസ്കാരം. 2014 നരേന്ദ്രമോദി എന്ന പേര് കേട്ടിട്ടില്ലാത്ത ഭാരതീയരും ലോകജനതയും ഏറെയായിരുന്നു. അതിൽ പ്രത്യേകിച്ചും കേരളവും തമിഴ്നാടും പോലുള്ള ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങൾ. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും BJP നേതാവും എന്ന നിലയിലും മാത്രം ചുരുക്കം ചുരുളിലേക്ക് ഒതുങ്ങി നിന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നു മോദിജി. 2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് BJPയും RSSഉം മോദിജിയെ ഉയർത്തിക്കാട്ടിയപ്പോൾ വർഗീയവാദിയെന്ന് പറഞ്ഞ് പുച്ഛിച്ച് ചിരിച്ചവർ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അമ്പരന്നു. വയഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വന്നു. പുച്ഛിച്ച് ചിരിച്ചവരൊക്കെ വോട്ടിംഗ് മെഷീൻ തിരിമറി വർഗീയത കാട്ടി വോട്ട് തേടി എന്നൊക്കെ പറഞ്ഞ് സ്വയം സംതൃപ്തി നേടി. അവിടെ നിന്നങ്ങോട്ട് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന RSS പ്രചാരകനെ ഏവരും ശ്രദ്ധിച്ചു തുടങ്ങി. വലിയൊരു രാജ്യത്തെ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന പഴഞ്ചൻ നേതാക്കളുടെ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. ലോകരാജ്യങ്ങളുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിച്ച് ജനങ്ങളെ അടിസ്ഥാന ആവശ്യത്തിൽ തുടങ്ങി നോട്ട് നിരോധനം പോലുള്ള ചടുലമായ തീരുമാനങ്ങളിലൂടെയും ഒട്ടനവധി ജനകീയ പദ്ധതികളിലൂടെയും ഭാരതം ഇതുവരെ കാണാത്ത വികസന കുതിപ്പിലൂടെയും പഴഞ്ചൻ നിയമങ്ങൾ മാറ്റിയെഴുതിയതിലൂടെയും ശത്രു രാജ്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിലപാടുകളിലും പ്രസ്ഥാനത്തിന്റെ കരുത്ത് ഭാരതം മുഴുവൻ എത്തിച്ചത് ഉൾപ്പെടെ മോദി എന്ന ഭാരത നേതാവിനെ ലോകം ഉറ്റുനോക്കിക്കഴിഞ്ഞു. ജനങ്ങൾ നൽകിയ അകമഴിഞ്ഞ സ്നേഹ പിന്തുണയിൽ ചരിത്ര വിജയത്തിലൂടെ 5 വർഷത്തിനു ശേഷം വീണ്ടും പ്രധാനമന്ത്രിയായപ്പോൾ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. 7 വർഷത്തെ പ്രധാന സേവകനായുള്ള ജൈത്രയാത്രയിൽ ലോകം നേരിട്ട കോവിഡ് മഹാമാരിയെ നേരിടാൻ നേതൃത്വം സ്വയം ഏറ്റെടുത്തു കാട്ടിയ വലിയ ഉത്തരവാദിത്തം അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ പിന്തുണ ഇരട്ടയാക്കി. 2014 മുൻപ് അദ്ദേഹത്തെ അധികം ആരും അറിയില്ലെന്ന് പറഞ്ഞ ആ തെക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഓരോ കുടുംബങ്ങളിലും അദ്ദേഹത്തിന്റെ ജനകീയ പദ്ധതികൾ എത്തിച്ചേർന്നു. രാഷ്ട്രീയം മാത്രം നോക്കി ഇന്നും അദ്ദേഹത്തെ എതിർക്കുന്ന ചുരുക്കം ചില ഭാരതീയർ നാളെ അദ്ദേഹത്തെ അംഗീകരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും 21 വർഷത്തെ ജനസേവനത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ആർക്കും ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. 2014 മുൻപ് ഖദർധാരികളായ രാഷ്ട്രീയ നേതാക്കൾ ആർക്കും കയറി ചെന്ന് സ്വാധീനിക്കാമായിരുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രാലയം ഇന്ന് രാഷ്ട്രീയ വാലാട്ടികൾക്ക് അന്യമായി എന്ന് മാത്രമല്ല, ജനങ്ങൾക്കായി 100% അഴിമതിരഹിത അതിവേഗതയിലുള്ള പ്രവർത്തന സജ്ജവുമായി. ഇന്ന് അദ്ദേഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലെ ദൈവതുല്യനാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും ഭയത്തോടെ നോക്കിക്കാണുന്നു. അങ്ങനെ സ്നേഹിക്കുന്നവർ ആയിക്കോട്ടെ, ശത്രുക്കൾ ആയിക്കോട്ടെ, ഇന്ന് അദ്ദേഹത്തെ ലോകം മുഴുവൻ വ്യക്തമായി അറിയും. കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ യുവതലമുറയുടെ വലിയ പ്രതീക്ഷയുടെ ആവേശമായി അദ്ദേഹം ഭാരതത്തിന്റെ ചരിത്ര പുരുഷനായി തുടരുമെന്നത് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ വ്യക്തമാകുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.